ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അർഫാസ് അയ്യൂബ് തിരക്കഥ എഴുതി, ആസിഫ് അലി, അമല പോൾ, ഷരഫുദ്ദീൻ എന്നിവർ അഭിനയിച്ച്, അർഫാസ് അയ്യൂബ് തന്നെ ഡയറക്റ്റ് ചെയ്തിറക്കിയ 1 മണിക്കൂർ 56 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ലെവൽ ക്രോസ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വേഫറ ഫിലിമും രമേഷ് പി പിള്ളയാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് വിശാൽ ചന്ദ്രശേഖർ. സിനിമറ്റോഗ്രഫി ബൈ അപ്പു പ്രഭാകർ. എഡിറ്റിംഗ് ബൈ ദീപു ജോസഫ് ആൻഡ് മേക്കപ്പ് ബൈ റോണക് സേവ്യർ. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന മെയിൻ 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആസിഫ് അലി, അമല പോൾ, അതുപോലെ തന്നെ ഷർഫുദ്ദീൻ. വേറെ ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ഈ 3 പേരാണ് ആ ഒരു സിനിമ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ അവർ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൂസിഫറിൽ പറയല്ലോ, റഷ്യയിലെ ഒരു അൺനോൺ പ്ലേസ് എന്നൊക്കെ പറയുന്ന മാതിരിയാണ് ഇതും അവർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഒരു സ്ഥലം ഏതാണെന്നോ അല്ലെങ്കിൽ എന്നാണ് ആ ഒരു ദിവസമെന്നോ ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു സ്ഥലം എന്നുള്ളൊരു സംഭവം മാത്രമാണ് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയില്ല. അവിടുത്തെ ആൾക്കാർ രീതി കാര്യങ്ങൾ ഒന്നും അറിയില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സിനിമയൊക്കെ അറിയാം, ഒരു സ്റ്റാർട്ടിംഗിൽ ഒരു പരിപാടി പതുക്കെ തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് ഒരു സിനിമയുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഈയിടയ്ക്ക് ഞാനൊരു മൂവിയുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കില്ല് എന്ന് പറയുന്ന ഒരു മൂവി, ഒരു ഹിന്ദി മൂവി. അതിലും ഇതുപോലെയാണ്, നേരെ ചെന്ന് ഇടിച്ചു കയറുകയാണ് സിനിമയ്ക്കകത്ത്. സെയിം ആണ് ഇവിടെ സംഭവിക്കുന്നത്. സിനിമ നേരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഒരുപാട് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ആ ഒരു നടക്കേണ്ട ഒരു മെയിൻ ഇവന്റ് നടക്കുന്നു, അവിടെ തൊട്ട് മൂവി ഫ്രണ്ടിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ്. ആസിഫ് അലിയുടെ ക്യാരക്ടറിന്റെ പേര് രഘു എന്നാണ്. രഘു ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ലെവൽ ക്രോസിന്റെ തന്നെ മറ്റൊരു സാധനമുണ്ട്, ഇങ്ങനെ പൊക്കുന്ന സംഭവം, അത് ചെയ്യുന്ന ആ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് രഘു. അപ്പൊ അതിന്റെ ടേം ഒന്നും എനിക്കറിയില്ല, എന്താണ് ആ ഒരു ഒരു ഡെസിഗ്നേഷൻ എന്നുള്ള ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഈ ഒരു ജോലിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അവിടെ അമല പോൾ വരുന്നുണ്ട്. വരുന്നു എന്ന് പറയുന്നതിനെ കാട്ടി വന്ന് വീഴുന്നു എന്ന് വേണം പറയാൻ. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേനും മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അമല പോളിന്റെ ക്യാരക്ടറും രഘു എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ക്യാരക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻസ്, എന്ത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മിനിമൽ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ നേരത്തെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും കൂടുതൽ കഥ വർച്ചിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കറന്റ്ലി ഉള്ള ഇവന്റ്സ് വളരെ കുറവായിരിക്കും. സ്റ്റോറി ടെല്ലിങ്ങിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. കാര്യം അത്രയും കുറച്ച് ആൾക്കാർ വെച്ചൊരു സിനിമ എടുക്കുമ്പോഴത്തേനും കഥ എന്ന് പറയുന്ന സാധനം മാത്രമേ നമുക്ക് വിഷ്വലി കാണിക്കാൻ ഉണ്ടാവത്തുള്ളൂ. വളരെ റെയർ ആണ്, അല്ലാതെ അവിടുത്തെ ഇവന്റ്സ് ഒരുപാട് കാണിക്കുക എന്നുള്ള രീതിയിൽ. ഞാനും അങ്ങനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു ലൈനിലായിരിക്കും ഈ ഒരു സിനിമ പോവുക, അതിന്റെ അപ്പുറം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഇട്ടോ റോങ് എന്ന് പറയുന്നില്ല, എന്നാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. വിചാരിക്കാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ മുമ്പിലോട്ട് പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഇന്റർവെൽ ആകുമ്പോൾ ഒരു പഞ്ച് ഒരു സംഭവമുണ്ട്. അവിടെ കിളി പാറും എന്ന് പറഞ്ഞാൽ കിളി പാറും. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡിഫറെന്റ് എന്നുള്ളൊരു തോന്നൽ വരികയും ഇനി എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ കൊണ്ടുവരാനായിട്ട് ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ടെക്നിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് ബ്രില്യന്റ്. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, BGMs ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രഫി, വിഷ്വൽ, എന്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം അതിമനോഹരമായിട്ട് തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ അവർ എടുത്തേക്കുന്ന ഇന്ത്യയിലല്ല, മൊറോക്കോ മറ്റോ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഏതാണ് എന്നറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമുക്കും മനസ്സിലാക്കാമായിരുന്നു. അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് അവർ എന്തുകൊണ്ട് അവിടെ ചെയ്തു എന്നൊക്കെയുള്ള ഇന്റർവ്യൂവിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ലൊക്കേഷൻ ആണ്, ഒരു ജിയോഗ്രഫിയാണ്, ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഈ ലൊക്കേഷൻ ചൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള അതുമാതിരിയുള്ള ഒരു അത്രയും വെജിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു ലൊക്കേഷനിലാണ് നടക്കുന്നത്. ഒരുപാട് ആൾവാസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, അവിടെയാണ് ഈ ഒരു കഥ നടക്കുന്നത് പറഞ്ഞ മാതിരി. ഈ ഒരു ഇന്റർവെല് കഴിഞ്ഞിട്ട് ഒരു സംഭവം വരും, നമ്മൾ ഇങ്ങനെയായിരിക്കും കഥ പോവുക എന്ന് എക്സ്പെക്ട് ചെയ്യും. അവിടെ പിന്നെയും ട്വിസ്റ്റും കാര്യങ്ങളും സംഭവിക്കുന്നു. വിചാരിക്കുന്ന രീതിയിലേ അല്ല ഈ ഒരു സിനിമ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോ പറയുന്ന മാതിരി വേഗം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്പോയിലർ ആയിപ്പോ. ഇങ്ങനെയുള്ള സിനിമകളിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കഥയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ വിഷ്വൽ എലമെന്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കഥയിലും അതിന്റെ ട്വിസ്റ്റിലുമാണ്. അപ്പൊ അതൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ കണ്ടിട്ട് ഒരു ഗുണമില്ല.
അപ്പൊ അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ മാത്രമേ, അല്ലെങ്കിൽ അത് പറയാതെ മാത്രമേ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ. വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു സിനിമ പോകുന്നത്. ഈ സിനിമയ്ക്കകത്ത് നമുക്ക് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കാണാൻ പറ്റില്ല, രഘു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രമാണ് കാണാൻ പറ്റുക. മേക്കപ്പ് എന്ന് പറയുന്നതിന് ഒരു മേക്ക് ഡൗൺ ആണ് ചെയ്തേക്കുന്നത്, ഭംഗിയൊക്കെ കുറച്ച് കുറച്ച് കുറച്ചൊരു ഷാബി രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഈ രഘു എന്ന് പറയുന്ന ക്യാരക്ടർ ഒറ്റയ്ക്കാണ് ആ ഒരു സ്ഥലത്ത് താമസിക്കുന്നത്, ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അവിടെയാണ് ഈ ഒരു കഥ നടക്കുന്നത്. യൂഷ്വലി ചില സിനിമകളൊക്കെ ഉണ്ട്, നമ്മളൊരു സിനിമ കണ്ട് ഒരു ക്ലൈമാക്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിന്റെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സ്റ്റോറി ഇസ് കംപ്ലീറ്റ്ലി ഡൺ, നമുക്ക് മനസ്സിലായി എന്താണ് കഥ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിലും ക്ലൈമാക്സിൽ അത് റിവീൽ ചെയ്ത് കഴിയുമ്പോൾ വി ആർ ലൈക്ക് ഓക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്നൊരു തോന്നൽ വരും. ചില സിനിമകളിൽ അങ്ങനെ ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ചുരുളി. ചുരുളി കണ്ട് നമ്മൾ, ഞാൻ ഒ ടി ടിയിലാണ് കാണുന്നത് ചുരുളി, അപ്പൊ അത് കണ്ടു കഴിയുമ്പോഴത്തേനെ നമുക്ക് കുറെ കൺഫ്യൂഷൻസും കുറെ ഡൗട്ട്സ് ഒക്കെ വരും, എന്താണ് ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു ചാരായ ഒരു ഷോപ്പിന്റെ അകത്ത് ഒരാൾ വരും, ഒരു മീശയൊക്കെയുള്ള ഒരാൾ, പുള്ളിക്കാരൻ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഡീസെന്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ പുള്ളിക്കാരന്റെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു കറങ്ങുന്ന ഒരു ക്ലോക്കിന്റെ മാതിരിയുള്ള ലിവറും അങ്ങനെയുള്ള സാധനങ്ങൾ, ചക്രം പോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ സ്വപ്നം അതുപോലെ എന്തോ ഒരു സാധനം ഉണ്ട്, ഒരു കണ്ണാടി മാതിരി ലൈറ്റൊക്കെ ഉള്ള സാധനം, ആൾക്കാർ നടക്കുന്ന ഒരു സീക്വൻസ്. അതുപോലെ തന്നെ ക്ലൈമാക്സ്, ക്ലൈമാക്സിൽ ഇവര് ചന്ദ്രനിലോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ജീപ്പിൽ പോകുന്ന അങ്ങനെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡൗട്ട്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ വരും. സെയിം രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയയിൽ ഓക്കെ ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലാവും, പക്ഷേ അതിന് വേറൊരു ലെയറുണ്ട്. സിനിമ രണ്ട് ലെയറിലാണ് പോകുന്നത്, നമ്മൾ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വേറെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് മിക്ക നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ എലമെന്റ്സ് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടിറങ്ങിയാലും നമ്മുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് മാറില്ല, എന്താണ് സംഭവിച്ചത്, എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ചുരുളി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂവി എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഇടുമല്ലോ യൂട്യൂബിൽ, അത് കണ്ടാണ് ഞാൻ ഓക്കെ ഇതാണ് അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെയുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള മൂവീസ് എടുക്കുന്ന ഒരു ഡയറക്ടറിന്റെ എയിം, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സിനിമ കാണുന്ന ആൾ അയാൾ എന്ത് കാണുന്നു അതാണ് ആ സിനിമ എന്നുള്ളതാണ്. അല്ല, പുള്ളിക്കാരൻ ഇതാണ് കാണേണ്ടത് എന്നുള്ള രീതിയിലല്ല ഇങ്ങനെയുള്ള ഫിലിംസ് ഒക്കെ എടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന എങ്ങനെയാണോ അതാണ് ആ ഒരു മൂവിയുടെ രീതി. കണ്ടിട്ടില്ലേ ചില പിക്ചേഴ്സ് പടം വരയ്ക്കുന്നതൊക്കെ തന്നെ ആർട്ടിസ്റ്റ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്ത്, ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു സാധനം, ചിലതൊന്നും മനസ്സിലാവില്ല, കുറേ വരയും കുറിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾ ചിലപ്പോൾ അല്ലൊരു താറാ വരയും കാണാം, ചിലപ്പോൾ ഒരു കഴുത കാണും, ഒരു വേറെ സിംഹം കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് തോന്നാം ഒരു ഇമേജ് കാണുമ്പോൾ. പലരും പല രീതിയിലായിരിക്കും ആ ഒരു ഇമേജ് കാണുന്നത്. സെയിം രീതിയിലാണ് ഈ ഒരു സിനിമയും പോകുന്നത്. ചുരുളിയും അതുപോലത്തെ ഒരു സിനിമയാണ്, കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, ബേസിക് വേറെ കുറെ സാധനങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു തോട്ടാണ് ഉദ്ദേശിക്കുന്നത്. സെയിം രീതിയിലാണ് ഈ ഒരു സിനിമയും. ഈ സിനിമ 100 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ 100 പേർക്കും 200 ടൈപ്പ് ഓഫ് ഒരു സംഭവമായിരിക്കും തോന്നി, 200 ടൈപ്പ് ഓഫ് കഥ എന്ന് ഞാൻ പറയുന്നില്ല, അതിലെ എലമെന്റ്സ് കുറെ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒരുപാട് ഇറങ്ങും. കാര്യം ഇത് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു എക്സ്പ്ലനേഷൻ വേണം ഇത് എന്താണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങൾ കണ്ടത്, നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാതെ എന്താണോ അതാണ് ആ സിനിമ എന്ന് മനസ്സിലാക്കുക. എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം, അത് എൻജോയ് ചെയ്യാം, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ അത് തന്നെയാണ് ശരി, നിങ്ങൾ കണ്ട സിനിമ തെറ്റാണ് എന്നൊരർത്ഥമില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് ഈ സിനിമ. പലര് കാണുമ്പോൾ പറഞ്ഞ മാതിരി പല എക്സ്പ്ലനേഷൻസ് ആയിരിക്കും അതിന് കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പിക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേറൊരാൾ അത് പിക്ക് ചെയ്യണം എന്നില്ല, ചിലവർ അതിൽ കൂടുതൽ കാര്യങ്ങൾ പിക്ക് ചെയ്യും. ഈ ഒരു സിനിമയിലെ സേ ഒരു ഇതുമാതിരി, അതായത് സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയർ ദ സ്റ്റോറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈസിലി മനസ്സിലാവുന്ന കാര്യം, ഈസിലി മനസ്സിലാവാത്ത വേറൊരു ലെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ലെയറിന്റെ മേ ബി ഒരു 30-40 മാക്സിമം 30-40% ആയിരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. ബാക്കി 60% എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം. ഇനി ഒരു ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് ഇത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഈ ഒരു കൈൻഡ് ഓഫ് മൂവി. ചിലവർക്ക് ഇഷ്ടപ്പെടാം, മെജോറിറ്റിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു വേറൊരു ലെയർ ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം മനസ്സിലാവുക. ഇതിന്റെ വേറൊരു രസം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ചിലപ്പോൾ ഡയറക്ടർ ചില കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനാണ് ഈ ഒരു സീൻ എന്നുള്ള രീതിയിലൊന്നും ചിലപ്പോൾ ഡയറക്ടർ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇതായിരിക്കാം പുള്ളിക്കാരൻ ഉദ്ദേശിച്ചേക്കുന്നത്, ഡയറക്ടർ ഇതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക
എന്നുള്ള ഒരു തോട്ട് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മെനഞ്ഞെടുക്കും. അതുപോലുള്ള ഒരുപാട് പസിൽസും ഒരുപാട് ക്ലൂസും കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. അതുകൊണ്ട് തന്നെ വേറൊരു ജോണർ കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരു പസിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് മാതിരി തോന്നും നമ്മൾ കണ്ടു കഴിയുമ്പം. സിനിമ കണ്ട് തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് പിന്നെയും ഒരുപാട് ആലോചിക്കാനും കൂടെ സിനിമ കണ്ടവരോട് ഡിസ്കസ് ചെയ്യാനും അവർക്ക് എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചറിയാനും നമ്മൾക്ക് എന്താണ് മനസ്സിലായത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പിക്ക് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്ന അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മൂവി ആണിത്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ആസിഫ് അലിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വലിയൊരു ആസിഫ് അലി ഫാൻ ഒന്നും പറയുന്നില്ല, പക്ഷെ ഐ ലൈക്ക് ഹിസ് മൂവീസ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അമല പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷറഫുദ്ദീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചില വീഡിയോസ്, അതായത് ഒരു പിക്ചർ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്ന സാധനങ്ങൾ ഡിഫറെന്റ് ആയിരിക്കാം. ചില ഇതിൽ കാണിക്കുന്ന ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കേൾക്കുന്ന സൗണ്ട്. ഒരു ഈയിടെ ഞാൻ കണ്ടാണ് ബ്രെയിൻ നീഡിൽ എന്നുള്ളൊരു ടേം നമ്മൾ കേൾക്കും. അവര് ഒരു നാല് വേർഡ്സ് എന്തോ എഴുതിയിട്ടുണ്ട്, നമ്മൾ എന്താണോ അതിൽ വായിക്കുന്നത് മനസ്സിൽ കാണുന്നത് അതായിരിക്കും നമ്മൾ കേൾക്കുന്ന മാതിരി തോന്നും. അങ്ങനത്തെ ഒരു എഫക്റ്റ് ഏകദേശം അതുപോലെ ഒന്നും പറയുന്നില്ല. എന്നാൽ പോലും ഇതിൻ്റെ അകത്ത് അമല പോൾ അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിന്റെ ചില സാധനങ്ങളുണ്ട്. ഒരു ചെറിയൊരു ക്ലിപ്പാണ്, എനിക്ക് ഡീറ്റെയിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ മനസ്സിൽ എന്തൊരു സാധനമാണോ ആലോചിക്കുന്നത് അത് അവരുടെ മുഖത്ത് വരുന്നത് മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സേ ഒരു ഒരു സ്പെസിഫിക് ഒരു സംഭവമാണ് ഞാൻ ഇതാണ് എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നതെങ്കിൽ അതുപോലെ അവരുടെ മുഖത്ത് തോന്നുന്നുണ്ട്. വേറൊരു രീതിയിലാണ് എന്നാലോചിക്കുമ്പോൾ അതുപോലെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്പോയിലർ ആയിരുന്നു ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് പറയാത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റി. അങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം ആ ഒരു സീൻ ആ ഒരു പ്ലോട്ട് അത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു സംഭവം വരുന്നത്, നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആസിഫ് അലിയുടെ അഭിനയം ഗംഭീരമാണ്. പുള്ളിക്കാരൻ്റെ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ അത് ആസിഫ് അലി അല്ല, ഒരു ക്യാരക്ടർ നന്നായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്, പോർട്രേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറെ മാനറിസംസ് ആണെങ്കിലും ശരി, മേക്ക് ഡൗൺ ചെയ്തേക്കുന്ന പരിപാടീസ് ഒക്കെ ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. വാക്കിംഗ് സ്റ്റൈലാണെങ്കിലും സംസാരിക്കുന്ന രീതിയാണെങ്കിൽ എന്ത് നോക്കുന്നുണ്ടെങ്കിലും അത് വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. അത് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റും. പറഞ്ഞല്ലോ ഈ ഒരു ചെറിയൊരു സിനിമയാണിത്. 1 മണിക്കൂർ 56 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ തീർന്നപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. അയ്യോ തീർന്നു പോയല്ലോ എന്നൊരു തോന്നൽ വന്നു. കുറച്ചും കൂടി ലോങ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇത് ഈ ഒരു അഭിനയവും കാര്യങ്ങളും കാണണം എന്നുള്ളൊരു ആഗ്രഹം കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചെറുതായിപ്പോയി മൂവി എന്ന്. ലാഗ് എന്ന് പറയുന്ന സാധനമില്ല, തുടങ്ങുന്ന തൊട്ട് തീരുന്നവരെ നമ്മൾ അറിയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെ ഒരു സിനിമ പോകുന്നുണ്ട്. ഫ്ലോ ഭയങ്കര രസമാണ്. എഡിറ്റിംഗ് എൻ്റെ അത് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല. കാര്യം ഓരോ സീൻസ് തമ്മിൽ ഷിഫ്റ്റ് ആവുന്നു നമ്മൾ അറിയില്ല, അത്ര ഭംഗിയിലാണ് അത് നടക്കുന്നത്. അതുപോലെ തന്നെ BGMs ഒരു ചെറിയ ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഒരു ഫീലൊക്കെ തരുന്ന കുറെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടൈം പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല ചെയ്തുകൂടായിരുന്നു എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും കണ്ടു കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി OTTയിലൊക്കെ എന്താ പറയുക, ഒന്നും കൂടെ കണ്ടു നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ ഡയറക്ടർ വേറെ എന്തെങ്കിലും ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ഞാൻ അത് പിക്ക് ചെയ്യാത്തതും ആയിരിക്കാം. ഈ ഒരു മൂവിയുടെ ഒക്കെ പ്രത്യേകത അതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും സേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒട്ടും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അറിയാതെ ഫ്രെയിമിൽ ഇരുന്നു എന്ന് വെക്കുക, അറിയാതെയാണ് ഭയ മിസ്റ്റേക്ക് അവിടെ ഇരിക്കുന്നതാണെന്ന് വെക്കുക, അവർ പോലും ചിലപ്പോൾ എടുത്ത് മാറ്റാൻ മറന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വെച്ചോ, അത് കണ്ടാൽ പോലും നമുക്ക് അത് എന്തുകൊണ്ട് അത് അവിടെ വന്നു, അത് ഇന്ന ഇന്ന കാര്യങ്ങളിലായിരിക്കാം എന്നൊക്കെയുള്ള പല പല തോന്നലും നമുക്ക് വരാനും പോലും ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു മൂവിയുടെ ഒരു പ്രത്യേകത. ഈവൻ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സ്ക്രീനിൽ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പാർട്ടാണെന്നും അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള തോന്നൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു മൂവിയുടെയൊക്കെ ഒരു പ്രത്യേകത. പേഴ്സണലി ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടു ബി ഓണസ്റ്റ് ഈ ഒരു സിനിമ ഇപ്പോഴും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. OTTയിൽ വരുമ്പോൾ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് അത് വാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കുറച്ചും കൂടി വേറൊരു ലെയറും കൂടെ മനസ്സിലാക്കി എനിക്ക് സിനിമ കണ്ട് ഒന്നുകൂടി എൻജോയ് ചെയ്യാനും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു മൂവിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, നിങ്ങൾ 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നൊക്കെയുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചിട്ട് എന്താണെന്ന് അവർക്കൊരു ഒരു ഫീല് കിട്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ
ചാനലിൽ പോയിട്ട് സിനിമ കാണാൻ ഒരു ഹെൽപ്ഫുൾ പരിപാടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വളർന്നു വരുന്നേ ഉള്ളൂ, അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമാതിരിയുള്ള മൂവി റിലേറ്റഡ് വെബ് സീരീസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം, അതെനിക്ക് വളരെ വലിയൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. അൻടിൽ ദെൻ, ബൈ ബൈ.